ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അസമിലെ അഗ്രദൂത് പത്രഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. രാജ്യത്തെ പൊതുഭരണ രംഗത്ത് മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥർക്കായി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സ്മാരക പുരസ്കാരം ഏർപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് സമനില. വാർത്തകൾ വിശദമായി. അഗ്രദൂത് പത്രഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം. അഗ്രദൂത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ചടങ്ങിൽ പങ്കെടുക്കും. അസമീസ് ദ്വൈവാരിക എന്ന നിലയിലാണ് അഗ്രദൂത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. 1800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. അഖില ഭാരതീയ ശിക്ഷാ സമാഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ കൺവെൻഷൻ സെന്ററായ രുദ്രാക്ഷിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. വാരാണസി LT കോളേജിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷയ് പത്ര ഉച്ചഭക്ഷണ പാചകശാല അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ 16-ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 6-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. 233 രാജ്യസഭാ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളും 543 ലോക്സഭാ അംഗങ്ങളും ഉൾപ്പെടെ 788 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഇലക്ട്രൽ കോളേജ്. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവിന്റെ ഔദ്യോഗിക കാലാവധി അടുത്ത മാസം 10 അവസാനിക്കും. G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെയും മറ്റന്നാളും ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിക്കും. അംഗരാജ്യങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ ഉൾപ്പെടെയുള്ള നിലവിലെ ആഗോള വെല്ലുവിളികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. G20 അംഗരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഇടപെടലിനെ സമ്മേളനം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ ഗ്രൂപ്പിന്റെ മേധാവി ഒലിവിയർ ആൻഡ്രീസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. സിവിൽ ഫൈറ്റർ ജെറ്റുകൾക്കായുള്ള നൂതന എയർക്രാഫ്റ്റ് എഞ്ചിനുകളുടെ മുൻനിര നിർമ്മാതാക്കളിൽ ഒരാളാണ് സഫ്രാൻ. ഇന്ത്യയിൽ മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സൌകര്യങ്ങൾ സ്ഥാപിക്കാനുള്ള കമ്പനിയുടെ പദ്ധതികളെക്കുറിച്ച് അവർ രാജ്യരക്ഷാമന്ത്രിയോട് വിശദീകരിച്ചു. ഫ്രാൻസുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ശ്രീ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ്, ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ കൂടുതൽ സഹനിർമ്മാണ പദ്ധതികൾക്ക് അദ്ദേഹം സഫ്രാനെ ക്ഷണിച്ചു. രാജ്യത്തെ പൊതുഭരണ രംഗത്ത് മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥർക്കായി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രഖ്യാപിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അടുത്ത 25 വർഷത്തെ വളർച്ച മുന്നിൽ കണ്ടുള്ള വീക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് യോഗത്തിൽ പറഞ്ഞു. കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം കേരളത്തിൽ കർഷകരിൽ എത്തുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കോട്ടയം ഏറ്റുമാനൂരിൽ കർഷക മോർച്ചയുടെ ദക്ഷിണേന്ത്യൻ പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിസാൻ മോർച്ച സംഘടിപ്പിച്ച ജൈവ കൃഷി സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 8 വർഷത്തിനിടെ കാർഷിക മേഖലയുടെയും കർഷകരുടെയും ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ മോദി സർക്കാർ ആവിഷ്കരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിച്ചു. ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയിൽ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മന്ത്രി സജി ചെറിയാന്റെ മറുപടി പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അതേസമയം താൻ ഭരണഘടനയെ വിമർശിച്ചു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് മന്ത്രി സജി ചെറിയാൻ സഭയിൽ വ്യക്തമാക്കി. അതിനിടെ BJP പ്രതിനിധി സംഘം മന്ത്രിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
വ്യോമസേനയുടെ അഗ്നിപഥ് രജിസ്ട്രേഷൻ ഇന്നലെ അവസാനിച്ചു. 17 മുതൽ 23 വയസ്സുവരെയുള്ള പുരുഷന്മാർക്കാണ് അവസരം. അതേസമയം നാവികസേനയിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് 3 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 10,000 വനിതകളാണ്. ജൂലൈ 1 രജിസ്ട്രേഷൻ ആരംഭിച്ചത്. സെയിലർ തസ്തികയിൽ വനിതകൾക്ക് ചേരാൻ ആദ്യമായാണ് നാവികസേന അവസരമൊരുക്കുന്നത്. ദക്ഷിണ സുഡാനിലെ UN സമാധാന സേനയുടെ കമാൻഡറായി ലഫ്റ്റനന്റ് ജനറൽ മോഹൻ സുബ്രഹ്മണ്യനെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നിയമിച്ചു. UN വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് അറിയിച്ചതാണിത്. ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിന്റെ കമാൻഡറായിരുന്നു ശ്രീ സുബ്രഹ്മണ്യൻ. UN ദൌത്യങ്ങളിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് സൌത്ത് സുഡാനിലേത്. ആയുഷ്മാൻ ഭാരത് കാർഡ് നൽകുന്നതിന് ആധാർ ബന്ധിപ്പിച്ച പൊതുവിതരണ സംവിധാനം ഉപയോഗിക്കുമെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ സംബന്ധിച്ച ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യവും ഭക്ഷണവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആരോഗ്യ സുരക്ഷയ്ക്കൊപ്പം പോഷകാഹാരത്തിന്റെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനായുള്ള സംസ്ഥാന റാങ്കിംഗ് സൂചികയുടെ ആദ്യ പതിപ്പ് അദ്ദേഹം പ്രകാശനം ചെയ്തു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ആദ്യമായാണ് സംസ്ഥാനങ്ങളെ ഭക്ഷ്യവിതരണത്തിന് റാങ്ക് ചെയ്യുന്നത്. റാങ്കിംഗിൽ ഒഡീഷ 1 നേടി. ഉത്തർപ്രദേശും ആന്ധ്രാപ്രദേശുമാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ ഇപ്പോൾ 100% ഒരു രാജ്യം ഒരു റേഷൻ കാർഡിന് കീഴിലാണെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഗുണഭോക്താക്കൾക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും റേഷൻ വാങ്ങാനുള്ള സൌകര്യം നൽകുന്ന ഈ സംരംഭത്തിന് കീഴിൽ ഇതിനകം 45 crore ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നത് വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ഈ സംവിധാനം കോവിഡ് മഹാമാരിക്കാലത്ത് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനം ചെയ്തതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. അടുത്ത 4 വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരണമെന്ന് ഗവേഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. വള്ളങ്ങൾ തുറമുഖങ്ങളിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇന്ത്യയ്ക്കു വേണ്ടി വന്ദന കടാരിയയും ചൈനയ്ക്കു വേണ്ടി ജെൻ ജിയാലിയും ഓരോ ഗോൾ വീതം നേടി. പൂൾ ബിയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സമനില നേടിയിരുന്നു. പൂൾ ബിയിൽ ചൈനയാണ് മുന്നിൽ. സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് വിംബിൾഡൺ സെമി ഫൈനലിൽ കടന്നു. 6 വിംബിൾഡൺ ചാമ്പ്യനായ ജോക്കോവിച്ച് ഇത് 11 സെമിയിലെത്തുന്നത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനിയുടെ തജ്ജാന മരിയ യുലേനിമേറിനെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. തജ്ജാനയുടെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയാണിത്. UKയിലെ ധന ആരോഗ്യമന്ത്രിമാരായ ഋഷി സനക്കും സാജിദ് ജാവിദും രാജിവച്ചു. ഇരുവരും പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിലെ പ്രധാന അംഗങ്ങളാണ്. സർക്കാർ വിടുന്നതിൽ ദുഃഖമുണ്ടെന്നും എന്നാൽ ഇതേ രീതിയിൽ തുടരാനാവില്ലെന്നും സനക് തന്റെ കത്തിൽ പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്കനുസൃതമായി ഭരിക്കാനുള്ള ജോൺസന്റെ കഴിവിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ജാവിദ് പ്രതികരിച്ചു. നിയമനിർമ്മാതാക്കൾക്കും പൊതുജനങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് അംഗരാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി അഡ്വൈസർമാരുടെ യോഗം നാളെ കൊച്ചിയിൽ ചേരും. ഇന്ത്യയെ കൂടാതെ മാലദ്വീപ്, ശ്രീലങ്ക, മൌറീഷ്യസ് എന്നീ രാജ്യങ്ങളാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിലെ അംഗങ്ങൾ. ബംഗ്ലാദേശ്, സീഷെൽസ് എന്നീ രാജ്യങ്ങൾ നിരീക്ഷകരായും പങ്കെടുക്കും. യൂറോ 20 ഏറ്റവും താഴ്ന്ന നിരക്കായ 1.09 യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് ഡോളറിനെതിരെയുള്ള യൂറോയുടെ നിരക്ക് 1.0455. അസമിലെ അഗ്രദൂത് പത്രഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. രാജ്യത്തെ പൊതുഭരണ രംഗത്ത് മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥർക്കായി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സ്മാരക പുരസ്കാരം ഏർപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 6 ഇന്ന് ഓറഞ്ച് ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് സമനില. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.